ഹായ് വെൽക്കം ബാക്ക് ടു ഫ്ലാവല പ്രിക്കോഴ്സ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡന്റിഫയേഴ്സിനെ പറ്റിയാണ് അതായത് വേരിയബിൾസിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഐഡൻറ്റിഫയേഴ്സ് എന്നാണ് നമ്മൾ ഐഡന്റിഫയേഴ്സിന് നെയിം നൽകുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഇതെന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത് സോ ലെറ്റ് ഉദാഹരണം ഞാനിവിടെ ഒരു വേരിയബിൾ നൽകുകയാണ് നെയ്മക്വൽസ് ഹെൽസിങ് കീ എന്നാണ് നൽകുന്നത് ഇതൊരു വാലിഡ് ആണ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഐഡൻറ്റിഫയർ അതായത് വേരിയബിൾ നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫുള്ള് സ്മോൾ ലെറ്റേഴ്സിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല യൂഷ്വലി നമ്മൾ വേരിയബിൾ നെയിം എപ്പോഴും ലോവർ കേസ് ലെറ്ററിലായിരിക്കും നൽകാറ് നെ ഇതൊരിക്കലും സീറോയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല ഇത് ഇൻവാലിഡാണ് അതുപോലെ തന്നെ സിമ്പിൾസ് ഉപയോഗിക്കാൻ പാടില്ല സിമ്പിൾസിലൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ബട്ട് എനിക്ക് അണ്ടർ സ്കോർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡോളേഴ്സ് ആയിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഡോളർ സൈൻ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾ ഡിക്ലറേഷൻ ഒരു റെക്കമെൻഡഡ് വേ അല്ല അത് കഴിവതും ഉപയോഗിക്കാതിരിക്കുക ഓക്കെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം നെയിം ഈക്വൽസ് നൈറോബി അതായത് ഈ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഈക്വൽ അല്ല ഇത് രണ്ടും ആണ് ഇത് രണ്ട് മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ ഇതും വാലിഡ് ആണ് നമ്മൾ എവിടെ പ്രോഗ്രാം എഴുതിയാലും റീഡബിലിറ്റി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആണ് അതായത് നമ്മൾ എഴുതുന്ന കോഡ് റീഡബിളായിരിക്കണം മറ്റൊരു പ്രോഗ്രാം പറഞ്ഞാൽ കണ്ടു കഴിയുമ്പോഴേക്കും അയാൾക്ക് മനസ്സിലാകണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ വേരിബിളിൻ്റെ നെയിം അതായത് നമ്മുടെ ഐഡൻറ്റിഫയേഴ്സിൻ്റെ നെയിം നൽകുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക അപ്രോച്ച് ഫോളോ ചെയ്യാറുണ്ട് അതിന് പറയുന്ന പേരാണ് ക്യാമൽ കേസ് എന്ന് പറയുന്നത് ഉദാഹരണം നോക്കി വാ വാർ യൂസ് നെയിം എന്ന് കൊടുക്കുന്നു അതിലേക്ക് ഞാനൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നു പ്രൊഫസർ ഓക്കെ ഇവിടെ യൂസർ നെയിം എന്നുള്ളത് ഞാനത് ആദ്യത്തെ യൂസർ എന്നത് പറയുന്നത് ലോവർ കേസ് ലെറ്ററിൽ കൊടുത്തു അതിനുശേഷം ഞാനൊരു അപ്പർ കേസ് ലെറ്റർ കൊടുത്തു അതിനുശേഷമാണ് വീണ്ടും ലോവർ കേസ് തന്നെയാണ് നൽകുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു പാറ്റേൺ പറയുന്നതാണ് ക്യാമൽ കേസ് എന്നാണ് പറയുക ക്യാമൽ കേസ് കഴിവതും നമ്മൾ ഇങ്ങനെ വേണം ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻസുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഇത് നിർബന്ധമല്ല ബട്ട് മറ്റൊരു പ്രോഗ്രാമറിന് നമ്മുടെ കോഡ് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിലും കമൻസുകൾ എഴുതി പോകുന്നതും നല്ല ഒരു രീതിയാണ് ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഐഡൻറ്റിഫയേഴ്സിന് നെയിം നൽകുമ്പോഴും ഒരിക്കലും കീവേഡുകൾ നൽകാൻ പാടില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ വാർ ഈഫ് തേർട്ടി ഫോർ ഇത് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ അല്ല അത് എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഒരു കീവേഡാണ് ഇതിനൊരു സ്പെഷ്യൽ മീനിങ് ഉണ്ട് നമ്മൾ നേരത്തെ കീവേഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത സെഷനിൽ നമ്മൾ ടൈപ്പ് കൺവേർഷനെ പറ്റിയായിരിക്കും പഠിക്കുന്നത് സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് നാഷലസ്